നമ്മുടെ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ ധരിക്കുന്നത് ഷർട്ടുകളും ടീ ഷർട്ടുകളുമാണ്. അപ്പൊ ഞാൻ ഷർട്ടുകളെ കുറച്ച് ഓൾറെഡി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് ഷർട്ട് ഫോർ മെൻ, അല്ലെങ്കിൽ ഹൗ ടു ലുക്ക് ബെറ്റർ ഇൻ ഷർട്ട്, അങ്ങനെ ഒരു വീഡിയോ, അങ്ങനെ രണ്ടുമൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഷർട്ടിനെ കുറിച്ച്. അപ്പൊ ടീ ഷർട്ടിനെ കുറിച്ച് ഞാൻ അധികം ചെയ്തിട്ടില്ല. അപ്പൊ ടീ ഷർട്ട് ആയിരിക്കും നമ്മൾ ഒട്ടുമിക്ക ആൺകുട്ടികൾ ഷർട്ട് കഴിഞ്ഞ് കൂടുതൽ ഇടാറ്. അപ്പം ഓൾമോസ്റ്റ് നമുക്ക് ഷർട്ടും ടീ ഷർട്ടും മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ പറയാം, പെമ്പിളറായിട്ട് അമ്പരമാകുമ്പോൾ കൂടുതൽ ഇടാനായിട്ട് ഷർട്ട് ടീ ഷർട്ട് അതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഇരുന്നത്. സോ ഇന്ന് സംസാരിക്കുമ്പോൾ ടീ ഷർട്ടുകൾ കുറച്ച്, ടീ ഷർട്ട് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ ഹൗ ടു ഡു ബെറ്റർ ഇൻ ടീ ഷർട്ട്, അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കേട്ടോ. ഒന്നാമത്തെ കാര്യമാണ് ബോഡി ടൈപ്പ്. ഈ ടീ ഷർട്ട് എന്ന് പറയുന്ന സാധനം അത് എല്ലാ ബോഡി ടൈപ്പുകാർക്കും ചേരുന്നില്ല. നല്ല ബോഡി ഷേപ്പ് അല്ലെങ്കിൽ നല്ല ഫിസീക് ഉള്ളവർക്ക് മാത്രമേ ടീ ഷർട്ടിൽ ഏറ്റവും ബെസ്റ്റ് ലുക്കിംഗ് ആകാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫിസീക്ക് നല്ല രീതിയിൽ ഡെവലപ്പാക്കി എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ടൈപ്പും ചെയ്യുന്ന ടൈപ്പ് ടീ ഷർട്ടുകൾ എടുത്തിടാൻ നോക്കുക. ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്താൽ എനിക്ക് ചെറിയ വണ്ണം ഉള്ളതൊക്കെയാണ്. അപ്പം പേഴ്സണലി ചില ടീ ഷർട്ടുകളൊക്കെ ഇടുമ്പോൾ എനിക്ക് വണ്ണം ഉള്ളതാണെന്ന് തോന്നുന്നു, ചിലത് ഇടുമ്പോൾ വണ്ണം ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. അത് പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറയുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. നിങ്ങളുടെ ഫിസിക്ക് നല്ല രീതിയിൽ എടുത്തുകയാണെങ്കിൽ, നിങ്ങളുടെ ബോഡി ടൈപ്പ്, ബോഡി ഇച്ചിരി നല്ല മെച്ചപ്പെട്ട രീതിയിൽ കാണിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി ബെറ്റർ ബോഡി ഉണ്ടെന്ന രീതിയിൽ കാണിക്കാനുള്ള ടീ ഷർട്ടുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. കാരണം നിങ്ങൾ അപ്പോൾ ബോഡി ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് നൽകിയിട്ട് ലോവർ ബോഡി അഥവാ അത് അധികം ഷേപ്പ് ഇല്ലാത്തതാണ് കാണിക്കുക. അതപ്പോൾ നമ്മുടെ ആണുങ്ങളുടെ ഫിസിക്ക് എന്ന് പറയുമ്പോൾ അപ്പർ ബോഡി ഭയങ്കരമായിട്ട് ബ്രോഡായിരിക്കും, അതിനാണ് കുറച്ച് മാൻലി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മാൻലി അല്ലെങ്കിൽ കുറച്ച് അട്രാക്റ്റീവ് ബോഡി ഉണ്ടെന്ന് കാണിക്കാനായിട്ട് സഹായിക്കുന്ന കുറേ ടീ ഷർട്ടുകളുണ്ട്, അത് അതിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം വീനെക്സ്. വീനെക്സ് എന്ന് പറയുമ്പോൾ ഇത് ഒന്നെങ്കിൽ ക്രൂനെക്സ് അല്ലെങ്കിൽ റൗണ്ട് നെക്ക് ആയിരിക്കും. അപ്പം വീനെക്ക് എന്ന് പറയുമ്പോൾ ഒരു വി ഷേപ്പിലായിരിക്കും നമ്മുടെ ഈ നെക്കിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് പണ്ട് പഴഞ്ചനൊരു ട്രെൻഡാണ്. അത് മാത്രമല്ല നിങ്ങൾ ചില ഒരു ഫെമിനിൻ ലുക്കാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാൻലി മസ്കുലിൻ ലുക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്രൂനെക്ക് അല്ലെങ്കിൽ റൗണ്ട് നെക്ക് ഇത് രണ്ടും മാത്രമേ ധരിക്കും. അല്ലെ വീനെക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബോഡി ഷേപ്പ് ഉള്ളവർക്കാണെങ്കിൽ ടെസ്റ്റൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പോൾ ഒരു മാസ്കുലിൻ ഫിസിക് ഉണ്ടെന്ന് തോന്നിപ്പിക്കും. ബട്ട് അങ്ങനെ ഇപ്പൊ ജിം ആണെന്ന് എനിക്ക് ബോഡി ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് നടക്കാനാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇടാം. ബട്ട് അല്ല സാധാരണ അട്രാക്റ്റ് അല്ലെങ്കിൽ ക്ലാസിക് മാൻലി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റൗണ്ട് നെക്ക് അല്ലെങ്കിൽ ക്രൂനെക്കിലോട്ട് പോകുക. വീനെക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ലോപ്പി ലുക്ക് ആയിരുന്നു. സ്ലോപ്പി ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു ഫെമിനിൻ ഒരു ഉറക്ക തുണി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരാത്ത ഔട്ട്ഫിറ്റ് ഇട്ടാണെങ്കിൽ അത് തോന്നുന്നുള്ളൂ. കാരണം ഒന്നാമത്തെ കാര്യം ഇതൊരു ഔട്ട്ഡേറ്റഡ് ട്രെൻഡാണ്, ഇപ്പൊ അതിൽ ആരും കണ്ടുവരില്ല, എന്നാലും ഇടുന്നവർ ഒരുപാട് പേരുണ്ട്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇത്ര സ്ലിം ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ വീനൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ ബോഡി ഭയങ്കരമായിട്ട് സ്ലിം ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ഇച്ചിരി ഫാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി തടിയുള്ളവരാണെങ്കിൽ അതും ഭയങ്കര ഫാറ്റ് ആയിട്ട് തോന്നുമ്പോൾ അതൊരു ഫെമിനിൻ ലുക്കായിട്ട് തോന്നും. സോ ഈ വീനെക്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കി, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ മെറ്റീരിയൽ. മെറ്റീരിയൽ നമ്മൾ ചില ടീ ഷർട്ടിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ട് കുറവാണ്, ഭയങ്കര തിന്നാണ്. ഈ ടീ ഷർട്ട് ഭയങ്കര തിന്നാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കൂടുതൽ ഇടാറ് അല്ല, പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒന്നെങ്കിൽ ലെയറിങ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ടീ ഷർട്ട് മാത്രമായിട്ട് ഞാൻ ഇടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മെറ്റീരിയൽ ഉണ്ട് ഭയങ്കര തിന്നാണ്. ചിലപ്പോൾ ഒരു സൂര്യപ്രകാശത്തിന് നടക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ബോഡി ആണ്. അങ്ങനെയുള്ള ടീ ഷർട്ടുകളുണ്ട്, ഭയങ്കര തിന്നായിട്ടുള്ള ടീ ഷർട്ടുണ്ട്, അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നെങ്കിൽ അത് നമ്മളെന്തെങ്കിലും ഷർട്ടും അല്ലെങ്കിൽ വെള്ള കളർ ഷർട്ട് ഇടുമ്പോൾ അകത്തുള്ള കാര്യം അല്ലെങ്കിൽ അകത്ത് എക്സ്പോസ് ആവാതിരിക്കാനായിട്ട് അകത്തിരുന്ന ടീ ഷർട്ടുകളാണ് അത് കട്ടി കുറവുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നെങ്കിൽ അത് അകത്തിടേണ്ടതാണ്, അല്ലെങ്കിൽ ലെയർ ചെയ്യുമ്പോൾ അകത്തിടേണ്ടതാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഷർട്ട് ഇട്ട് ഒരു അണ്ടർ ഷർട്ട് പോലെ ഇടേണ്ടതാണ്, അല്ലാണ്ട് പുറത്ത് സിംഗിൾ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കേണ്ടത്. കട്ടി കുറവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. അത് മാത്രമല്ല ചെറുതായിട്ട് വീർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോഡി എക്സ്പോണ്ട് എൻ്റെ തന്നെ. ഇപ്പൊ ചെറുതായിട്ട് വീർക്കാൻ തുടങ്ങി, ബട്ട് ഇൻ കേസ് ഒരു ഇതിൽ കട്ടി ഉള്ള കട്ടി ഉള്ളിട്ട് ഡാർക്ക് ആയിട്ടുള്ള ടീ ഷർട്ട് ആയിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പറ്റില്ല, അങ്ങനെ പക്ക രീതിയിൽ നിന്ന്. അതുപോലെ തന്നെ തിക്കായിട്ടുള്ള മെറ്റീരിയൽ, തിക്കായിട്ടുള്ള മെറ്റീരിയൽ ഈ വണ്ണം ഉള്ളവരിടരുത്. വണ്ണം ഉള്ളവരിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടെ വണ്ണം ഉള്ളതാണെന്ന് തുടങ്ങി. ഫോർ എക്സ്പെഷ്യലി പോളോസ്, ഇപ്പൊ ഭയങ്കര വണ്ണം ഉള്ളവരാണെങ്കിൽ ഇപ്പൊ പോളോ ഇട്ടാലും വണ്ണം കൂടുതലായിട്ട് തോന്നുന്നുള്ളൂ. ബട്ട് ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരാളാണ് ഇട്ടാൽ അയാൾക്ക് ഇച്ചിരി മാസം ഉള്ളതാണെന്ന് തോന്നുന്നു. നാലാമത്തെ കാര്യം നിങ്ങൾ ടീ ഷർട്ടിന്റെ ഫിറ്റിംഗ്, നിങ്ങളുടെ ഫിറ്റിംഗ് പക്ക ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടീ ഷർട്ട് ഇടുന്ന വെറുതെ. നിങ്ങൾക്ക് ഇപ്പം ചിലരുടെ ടീ ഷർട്ട് വേണം, ഈ ഭാഗം ഈ കൈയുടെയും ബോഡിയുടെയും ഈ ജോയിനിങ് ഉണ്ടല്ലോ, ഈ ജോയിനിങ് താഴോട്ടിറങ്ങി കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ഫിറ്റിംഗ് അല്ലാന്ന്. അല്ലെങ്കിൽ അതിന് മേളിലോട്ട് കിടക്കും, ഈ ജോയിനിങ്ങിന് മേളിലോട്ട് കയറി കിടക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കറക്റ്റ് ഫിറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവറായിട്ട് ടൈറ്റ് ആണെന്നാണ് അർത്ഥം. കറക്റ്റ് ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ രണ്ട് ജോയിനിങ് ഈ ഷർട്ടിൻ്റെ ജോയിനിങ് കറക്റ്റ് രീതിയിൽ വരും, അതാണ് കറക്റ്റ് ഫിറ്റിംഗ്. അപ്പം ആ ടൈപ്പ് ഫിറ്റിങ്ങിലോട്ട് പോകാൻ നോക്കുക, അല്ലാതെ ഓവറായിട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊങ്ങി കിടക്കുന്ന അത് എടുക്കരുത്. അത് നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിംഗ് അല്ല. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഓവർ സൈസാണ്. അപ്പോൾ ഈ ട്രെൻഡിനനുസരിച്ച് പോകുമ്പോൾ ഈ ഓവർ സൈസുകളുടെ പ്രത്യേക ഓവർ സൈസായിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടും. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ണം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര തടിയുള്ളതാണെന്ന് തോന്നും. ബട്ട്
നമ്മൾ ഒട്ടുമിക്ക ആണുങ്ങളുടെ കൈ കാണുമ്പോൾ അവർ ഇച്ചിരി ജിമ്മിലോട്ട് പോകുന്നുള്ളവർ അല്ലെങ്കിൽ ഇച്ചിരി വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയയാണ് കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ കൈക്ക് ഇച്ചിരി അത്യാവശ്യം സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്ത് കണക്ക് മടക്കി വെക്കുക. മടക്കി വെച്ച് കഴിഞ്ഞാൽ കാരണം കൈ ഇച്ചിരി പൊങ്ങിയിരിക്കും, കുറച്ച് കൈക്ക് ഇച്ചിരി മാസമാണെന്നൊക്കെ തോന്നിയിരിക്കും. സോ അതാണ് ചെയ്യേണ്ടത്. ഇപ്പം ഭയങ്കര സ്ലിം ആയിട്ടുള്ളവർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കഴിവതും ടീഷർട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ പോളോസിലോട്ട് മാറുക. ഞാൻ പറഞ്ഞാലും പോളോസിലോട്ട് മാറുക, അതായിരിക്കും ബെറ്റർ. ആറാമത്തെ ലാസ്റ്റ് കാര്യമാണ് ടക്കിങ് ചെയ്യണോ അതോ ടക്കിങ് ചെയ്യേണ്ടത്, ടീഷർട്ട് ഇട്ടിട്ട് ടക്കിങ് ചെയ്യണോ അതോ വേണ്ടയോ എന്നായിരിക്കും ഡൗട്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടീഷർട്ട് ഇട്ടിട്ട് ടക്കിങ് ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചിലർ പ്ലെയിൻ ടീഷർട്ട് ആണെങ്കിൽ ടക്കിനൊക്കെ ചെയ്യുമ്പോൾ ബെൽറ്റ് ഇടാതെ രീതിയിൽ ടക്കിന് അല്ലെങ്കിൽ ട്രൗസേഴ്സുമായിട്ട് ടക്കിൻ ചെയ്യാതിരുന്നത് അതൊരു ക്ലാസിക് വൈബാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പോളോസ് ഒക്കെ ഇട്ട് ഇൻഷർട്ട് ചെയ്ത് ബെൽറ്റ് ഒക്കെ ഇട്ടിറങ്ങും, അതൊരു വേറൊരു വൈബാണ്. ഇച്ചിരി ഒരു എന്താ പറയാ, ഒരു 30+ ഏജ് ഉള്ള ഒരാളുടെ ഒരു വൈബാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ ജസ്റ്റ് ഒരു ട്രൗസേഴ്സും ഒരു സാധാ പ്ലെയിൻ ടീഷർട്ടും ബെൽറ്റ് ഒന്നും ഇടാതിരുന്നു, അതൊരു ക്ലാസ് ഒരു 20s വൈബാണ്. ഒരു മോഡൽ വൈബാണ്, ഫാഷൻ മോഡൽ വൈബാണ്. സോ അതാണ് പറയുന്നത്. ഇപ്പം ചിലരുണ്ട് ടീഷർട്ട് ഇട്ട് അല്ലെങ്കിൽ ഭയങ്കര ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഇൻഷർട്ട് ചെയ്ത് ബെൽറ്റ് ഇട്ട് കുട്ടപ്പനായിട്ട് ചെയ്യും. ആ ഒരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ, ഒരുപാട് ഗ്രാഫിക്സ് ഉള്ളത് അവോയ്ഡ് ചെയ്യാൻ, ഒരു സാധാ ടീഷർട്ട് എടുത്തിട്ട് അത് ജസ്റ്റ് ഒരു ട്രൗസേഴ്സ്, സാധാരണ ഫോർമൽ പാൻസ് അല്ലെങ്കിൽ ഫോർമൽ ട്രൗസേഴ്സുമായിട്ട് കമ്പൈൻ ചെയ്യുക. ഏതെങ്കിലും ട്രൗസേഴ്സ് ആയാൽ മതി, അല്ലെങ്കിൽ ചീനോസ് ആയാലും മതി, അതായിട്ട് കമ്പൈൻ ചെയ്യുക. ബെൽറ്റ് ഇടാതെ ഇടുക, ബെൽറ്റ് ഇട്ടാൽ ഒരു ആ ഒരു വൈബ് കംപ്ലീറ്റ്ലി സ്പോയിൽ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത് നിങ്ങളൊരു മസ്റ്റ് ആയി ഔട്ട്ഫിറ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോ ഒക്കെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുമ്പോൾ കമന്റ് ഇട്ടാൽ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചാനലിലേക്ക് പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം, സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ 2 ദിവസം ഇങ്ങനെയാണോ? പ്ലീസ്.